ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് നമ്മൾ തലേന്ന് തന്നെ ഒരു കപ്പ് കടല വെള്ളത്തിൽ പൊതിർത്തിയിട്ടതായിരുന്നു. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതേ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാള മുറിച്ചതും പിന്നെ മൂന്ന് പച്ചമുളക്, കുറച്ച് ഇഞ്ചിയും ഒരു മൂന്നാല് വെളുത്തുള്ളിയും ഒരു തക്കാളിയും ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഈ കുക്കറിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാം. അതിനായിട്ട് വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടി, മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ഇറച്ചി മസാല, അതായത് മീറ്റ് മസാലേൻ്റെ പൊടിയും. ഇതെല്ലാം കൂടി ഇതിലേക്കിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് വെള്ളമാണ്. വെള്ളം അധികം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കടല മുങ്ങി നിൽക്കാനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കുക്കർ അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിൻ്റെ വിസിലെന്ന് പറയുന്നത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിലടിഞ്ഞതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം. ലോ ഫ്ലെയിമിൽ ഒരു മൂന്നാല് വിസിൽ അടിയണം. എന്നാൽ കടല നല്ല പട്ടുപോലെ വെന്ത് കിട്ടും. ഫ്രണ്ട്സ്, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതേ വിസിലൊക്കെ ഇട്ട് നമ്മുടെ ആവിയൊക്കെ പോയിട്ടുണ്ട് കുക്കറിൻ്റെ. ഇനി ഇതേ നമുക്കിത് തുറന്ന് നോക്കാം. ഇത് കറിയൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്, ഒത്ത കട്ടിയൊക്കെ ഉണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് ഒഴിച്ചു കൊടുക്കണം. അതിന് വറവിനായിട്ട് ഇനി നമുക്ക് വേണ്ടത് കടുകും കറിവേപ്പിലയും വറ്റൽ മുളകുമാണ്. ഇവിടെ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഞാൻ കറിവേപ്പില എടുത്തിട്ടില്ല. കറിവേപ്പില ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അതിനായി ഞാനിത് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് മൂന്നാല് വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഈ വറ്റൽ മുളക് ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഈ കൂട്ട് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. രാവിലത്തെ തിരക്കിനിടയിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി തന്നെയാണിത്. പത്തിരിക്കും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കുമൊക്കെ എല്ലാത്തിനും മാച്ചായ ഒരു കറിയാണിത്. നമുക്ക് എളുപ്പം തന്നെ, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഈ വറവ് ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റിയായ ഒരു കറി തന്നെയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.